അസമിലെ നൽബാരിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധി ജോർഹട്ടിൽ. അസമിൽ പ്രചാരണം ഊർജിതം. രാജ്യത്തെ എല്ലാ പൗരന്മാരിലേക്കും എത്തിച്ചേരാനും അവർക്ക് അർഹമായ സൗകര്യങ്ങൾ ലഭ്യമാക്കാനുമാണ് NDA തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിലെ നൽബാരിയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടുത്ത 5 വർഷത്തിനുള്ളിൽ പാവപ്പെട്ടവർക്കായി 3 കോടി പുതിയ വീടുകൾ നിർമ്മിക്കും. ഒരു വിവേചനവുമില്ലാതെ എല്ലാവർക്കും അവ ലഭിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ന് രാജ്യം മുഴുവൻ മോദിയുടെ ഗ്യാരണ്ടി നടക്കുന്നുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും അതിന് സാക്ഷിയാണ്. കോൺഗ്രസ് വടക്കുകിഴക്കൻ മേഖലയ്ക്ക് പ്രശ്നങ്ങൾ മാത്രം നൽകി. എന്നാൽ മേഖലയെ BJP സാധ്യതകളുടെ ഉറവിടമാക്കി മാറ്റി. കോൺഗ്രസ് വിഘടനവാദം വളർത്തിയപ്പോൾ മോദി സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. 60 വർഷം കൊണ്ട് കോൺഗ്രസിന് ചെയ്യാൻ കഴിയാത്തത് 10 വർഷം കൊണ്ട് NDA സർക്കാർ ചെയ്തതായും നരേന്ദ്രമോദി പറഞ്ഞു. കോൺഗ്രസ് അലഗാവാദ് കോ ഖാദ് പാനി ദിയ മോദി നേ പൂർവോത്തർ കോ ഗലേ ലഗാനേ കാ കാം കിയ മോദി നേ ശാന്തി ഓർ സുരക്ഷാ കേ ലിയേ പ്രയാസ് കിയേ ജോ കോൺഗ്രസ് കേ 60 വർഷോ മേ നഹീ ഹുവാ വോ മോദി നേ 10 വർഷോ മേ കർകേ ദിഖായ. ഇന്നലെ ഗുവാഹത്തി ഷില്ലോങ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൻ റോഡ് ഷോയും നടത്തി. റോഡിന് ഇരുവശവും പ്രധാനമന്ത്രിക്ക് അഭിവാദ്യമർപ്പിച്ച് നിരവധി പേരാണ് അണിനിരന്നത്. May 7 3ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ബാർപേട്ട പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലാണ് നൽബാരി ഉൾപ്പെട്ടിരിക്കുന്നത്. NDAയുടെ ഫണിഭൂഷൺ ചൌധരിയും കോൺഗ്രസിലെ ദീപ് ബയാനും CPIMന്റെ മനോരഞ്ജൻ താലൂക്ക്ദാറും തമ്മിൽ ശക്തമായ പോരാട്ടമാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. അതേസമയം ജോർഹട്ടിൽ പാർട്ടി സ്ഥാനാർത്ഥി ഗൗരവ് ഗൊഗോയിക്കായി കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധി റോഡ് ഷോ നടത്തി. ജോർഹട്ടിൽ NDAയുടെ ടോപ്പാൻ കുമാർ ഗൊഗോയിയാണ് ഗൗരവ് ഗൊഗോയിയുടെ എതിർ സ്ഥാനാർത്ഥി. അസമിൽ 14 ലോക്സഭാ സീറ്റുകളിലേക്ക് 3 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ദൂരദർശൻ.